നമസ്കാരം. കാറിൽ ചാരുന്ന 6 വയസ്സുകാരനെ അതിക്രൂരമായി ചവിട്ടിത്തെറിപ്പിച്ച പൊന്നിയമ്പലം സ്വദേശി ശിഷാദ് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിന്റെ സ്ഥിരീകരണത്തിനായി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. കാറിൽ ചാരുന്നതിന്റെ പേരിൽ ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ ചവിട്ടിത്തെറിപ്പിക്കാനുള്ള ക്രൂരത ശിഷാദിന് ലഭിച്ചത് ലഹരി ഉപയോഗത്തിന്റെ ഫലമാണോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ ആക്രമിക്കാൻ കാരണമെന്തെന്ന ചിന്തയിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ. പൊന്നിയമ്പലം സ്വദേശി ശിഷാദാണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കുട്ടിയെ മർദ്ദിച്ചത്. ജോലിക്കായി ഇവിടേക്ക് എത്തിയ രാജസ്ഥാനി കുടുംബത്തിലെ കുട്ടിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വിഷയത്തിൽ പോലീസിന്റെ അനാസ്ഥ പ്രകടമാണെന്ന വാർത്തകളും ഉയർന്നിരുന്നു. സംസ്ഥാനത്ത് പോലീസ് നടപടികളിൽ തുടർച്ചയായ വീഴ്ചകൾ ഉണ്ടെന്ന വിമർശനങ്ങൾ നിലനിൽക്കെയാണ് 6 വയസ്സുകാരൻ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കപ്പെടുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ക്രൂരകൃത്യം ചെയ്ത് ഇയാളെ രാത്രി പോലീസ് വിളിച്ചു വരുത്തിയ ശേഷം വിട്ടയക്കുക മാത്രമാണ് ചെയ്തത്. സംഭവം കണ്ടുനിന്ന നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത്. തുടർന്ന് സംഭവത്തിന്റെ ദൃശ്യം മാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായത്. അതേസമയം സംഭവത്തിൽ പരിക്കേറ്റ രാജസ്ഥാൻ സ്വദേശിയായ ഗണേഷ് എന്ന ബാലൻ നിലവിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. യുവാവ് യാതൊരു മനസാക്ഷിയുമില്ലാതെ തന്നെ ചവിട്ടിയത് എന്താണെന്ന് പോലും ആ 6 വയസ്സുകാരൻ അറിയില്ല. ആ ചേട്ടൻ എന്തിനാണ് എന്നെ ചവിട്ടിയത് എന്നാണ് ആ കുഞ്ഞ് ചോദിക്കുന്നത്. മണവാട്ടി ജംഗ്ഷനിൽ നോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിലാണ് കുട്ടി ചാരി നിന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ശിഷാദ് കുട്ടിയെ കാലുയർത്തി ചവിട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ഒരു ഫുട്ബോൾ തട്ടുന്ന രീതിയിൽ ചവിട്ടേറ്റ് കുട്ടി പകച്ചു നിൽക്കുന്ന കാഴ്ച ആ വീഡിയോയിൽ വ്യക്തമാണ്. ഒരർത്ഥത്തിൽ ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. കുട്ടിക്കെതിരായ ക്രൂരത കണ്ട നാട്ടുകാർ ബഹളം വയ്ക്കുന്നതും യുവാവിനെ ചവർ ചോദ്യം ചെയ്യുന്നതും ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ചേട്ടൻ എന്തിനാണ് ചവിട്ടിയതെന്ന് അറിയില്ല എന്നാണ് കുട്ടി സംഭവം കണ്ട് എത്തിയവരോടെല്ലാം പറഞ്ഞത്. ഇതിനിടെ ചിലർ പോലീസിനെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. രാത്രി 11 മണിയോടെ പോലീസ് ശിഷാദിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും കാർ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇയാളെ വീട്ടിൽ പോകാൻ അനുവദിക്കുകയുമായിരുന്നു. എന്നാൽ രാവിലെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം വൈറലായി. ഇതോടെയാണ് ഈ വാർത്ത ഒരു വലിയ വിഷയമാകുന്നതും വിവാദമാകുന്നതും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തുനിയുന്നതുമെല്ലാം. ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ ഉൾപ്പെട്ടു. പോലീസിന് നിർദ്ദേശങ്ങൾ നൽകുകയും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. യുവാവ് പണത്തിന്റെ അഹങ്കാരമാണ് ആ കുഞ്ഞിനോട് കാട്ടിയതെന്നാണ് ദൃക്സാക്ഷികളിൽ ചിലർ പറയുന്നത്. കുട്ടി വാഹനത്തിൽ ചാരി നിന്നാൽ ആ വാഹനത്തിന് എന്ത് സംഭവിക്കാനാണ്? പക്ഷേ തന്റെ വാഹനത്തിൽ ചാരേണ്ട എന്ന ധാർഷ്ട്യമാണ് കുട്ടിയെ ചവിട്ടാൻ യുവാവിനെ പ്രേരിപ്പിച്ചത് എന്നാണ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന കാഴ്ചക്കാരായ നാട്ടുകാരെല്ലാവരും പറയുന്നത്. സംഭവത്തിൽ ബാലന്റെ നടുവിന് ഗുരുതരമായ പരുക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലരാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചതും. എന്തായാലും വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ഇത്തരത്തിൽ പെരുമാറിയ ഈ ശിഷാദ് എന്ന യുവാവിന് വളരെ കൃത്യമായ നിയമപരമായ എല്ലാ അർഹിക്കുന്ന എല്ലാ ശിക്ഷയും നൽകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.